ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എല്ലാ അമ്മമാർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് എല്ലാ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കണം അതുപോലെ അവർ അവരുടെ കഴിവുകളിൽ വളർന്നു വരണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാ അമ്മമാരും അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അവരുടെ ഇൻട്രസ്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്തിനോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ലൊരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവരെ നമ്മൾ നിരീക്ഷിക്കുക അപ്പം നമുക്ക് എളുപ്പം അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന് ഒരു ഒന്നര വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ആ കുഞ്ഞിന് കുറച്ച് ക്രയോൺസും ബുക്കൊക്കെ കൊടുത്തു നോക്കുക അപ്പോൾ ആ കുട്ടി ആ ക്രയോൺസ് എടുത്ത് ബുക്കിൽ എന്തെങ്കിലും വരയ്ക്കാനോ അല്ലെങ്കിൽ കൂറിടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുഞ്ഞിന് വരയ്ക്കാനോ അല്ലെങ്കിൽ കളർ ചെയ്യാനോ ഒക്കെയുള്ള താല്പര്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ കുഞ്ഞിനെ ആ രീതിയിൽ വളർത്തിയെടുക്കുക അതായത് കളർ ചെയ്യാനുള്ള ചെറിയ ചെറിയ ബുക്സ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക എങ്ങനെ കളർ ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ പെൻസില് കൊടുക്കുക അപ്പോൾ അവർക്ക് ചിലപ്പോൾ വരയ്ക്കാൻ താല്പര്യം ഉണ്ടാകും അങ്ങനെ അങ്ങനെ ആ രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ എഴുതാനുള്ള ഒരു താല്പര്യം കുട്ടികൾക്ക് വരും അതായത് ഒരു രണ്ട് രണ്ടര വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ രീതിയിലുള്ള കുട്ടികളെ കൊണ്ട് നമുക്ക് സുഖമായിട്ട് എഴുതിക്കാൻ സാധിക്കും കാരണം അവർക്ക് പെൻസിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ുള്ള ഒരു പവർ അവരുടെ കൈക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് എഴുതിപ്പിക്കാൻ സാധിക്കും അതേസമയം ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻസിലോ ക്രയോൺസോനോടോ ഒന്നിനോടൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല അവരതേ അവർ താല്പര്യം കാണിക്കുക നല്ല നല്ല പിക്ചേഴ്സുള്ള ബുക്കുകളോടായിരിക്കും വലിയ പിക്ചേഴ്സായിരിക്കും അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള പേർസ് അതിലും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ആ ബുക്കിൽ ആ പിക്ചേഴ്സ് നോക്കിയിട്ട് അതിൻ്റെ അടുത്തുള്ള വാക്ക് ഏതാണെന്ന് നോക്കലും അതുപോലെ അതിൽ ഏതൊക്കെ എന്നുള്ളത് നോക്കി അങ്ങനെ താല്പര്യമുള്ള കുട്ടികളായിരിക്കും ചിലവർ അപ്പോൾ അവരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ റീഡിംഗിനോടായിരിക്കും അവർക്ക് താല്പര്യം അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ആ രീതിയിൽ നല്ല പിക്ചേഴ്സുള്ള ബുക്കുകളൊക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അപ്പോൾ അവരതിൽ ആ പിക്ചേഴ്സ് നോക്കി അതെന്താണ് ഐഡന്റിഫൈ ചെയ്യും അതുപോലെ അതിൻ്റെ അടുത്തുള്ള സ്പെല്ലിങ്ങുകൾ സ്പെല്ലിങ്ങുകളേതാണ് അവർ കണ്ട് ഐഡന്റിഫൈ ചെയ്ത് സ്പെല്ലിങ്ങുകളും നമ്പറുകളും ഒക്കെ അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതുവഴി ചെറിയ പ്രായത്തിൽ തന്നെ ഒരു മൂന്ന് വയസ്സൊക്കെ ആവുമ്പോൾ തൊട്ട് തന്നെ സ്പെല്ലിങ്ങുകൾ പഠിച്ചു തുടങ്ങാനും ചെറിയ ചെറിയ വാക്കുകൾ വായിക്കാനും ഒക്കെയുള്ള കഴിവ് അവർക്ക് പെട്ടെന്ന് കിട്ടും അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും കളിച്ചുകൊണ്ട് നടക്കാൻ അടങ്ങിയൊതുങ്ങിയിരിക്കാനൊന്നും ഇഷ്ടമുണ്ടായിരിക്കില്ല ഓടിച്ചാടി നടക്കാൻ അല്ലെങ്കിൽ ബോളും ബാറ്റും കൊണ്ട് കളിക്കാൻ അല്ലെങ്കിൽ ബോൾ ഉപയോഗിച്ച് ക്യാച്ച് ആൻഡ് ത്രോ കളിക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കും ചില കുട്ടികൾക്ക് താല്പര്യം അപ്പോൾ ആ കുട്ടികളെ ആ രീതിയിൽ നമ്മൾ വിടുക അവരോടൊപ്പം കുറേ സമയം കളിച്ച് അവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുക അങ്ങനെ കളിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലെ മസിൽസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത് വെക്കും സ്ട്രെങ്ത് ആവും അതുപോലെ തന്നെ അവരുടെ കാലുകളും ഭയങ്കര നല്ല ബലമുള്ളതായിത്തീരും ശരീരം മൊത്തം നല്ല ബലവും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് അവർ തീരും അതുപോലെ തന്നെ അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ പെട്ടെന്ന് ശരിയാവും അവർക്കിതുപോലെ പെൻസിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പെട്ടെന്നുള്ളൊരു കഴിവ് കിട്ടും നല്ല സ്ട്രെ സ്ട്രോങ് ആയിട്ടുള്ള ബോഡി അവർക്ക് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക അതുപോലെ ചില കുട്ടികൾക്ക് ഡാൻസിനോടും പാട്ടിനോടും ഒക്കെ ആയിരിക്കും താല്പര്യം നമ്മൾ ടി വിയിലൊരു പാട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ടി വിയിൽ കാണുന്ന പോലെ ഡാൻസ് കളിക്കാൻ ശ്രമിക്കും അപ്പോൾ ആ കുട്ടിക്ക് ജന്മന കിട്ടിയിട്ടുള്ള സിദ്ധി അതാണ് ഡാൻസ് കളിക്കാനുള്ള സിദ്ധി അപ്പോൾ ആ കുട്ടീനെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ആ കുട്ടിക്കായാലും നല്ല ആരോഗ്യമുള്ളൊരു ശരീരവും അതുപോലെ ആ കുട്ടിയുടെ കഴിവിൽ വളർന്നു വരാനുള്ള ഒരു അവസരവും കിട്ടും അത് നമ്മൾ മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണത് ആ കുഞ്ഞുങ്ങളെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി സുഖമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഡാൻസിനോ പാട്ടിനോ ഒരു കുട്ടിക്ക് ചെറുപ്പത്തിലെ തന്നെ എഴുതാനോ അല്ലെങ്കിൽ വായിക്കാനുള്ള താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഓരോ കുട്ടികൾക്കും ഓരോ താല്പര്യമായിരിക്കും ചെറുപ്പത്തിൽ അപ്പോൾ നമ്മൾ അവരുടെ താല്പര്യം മനസ്സിലാക്കിയിട്ട് ആ വഴിക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യുക ഞാനിപ്പോൾ പറയണത് ഒരു ഒന്നര വയസ്സ് അല്ലെങ്കിൽ ഒരു രണ്ട് വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ആ പ്രായത്തിൽ ഒരു കുട്ടിക്ക് എല്ലാ കാര്യങ്ങളിലും താല്പര്യം ഉണ്ടാവണം ഒരു സ്പെസിഫിക് മേഖലയിൽ മാത്രമായിരിക്കും ആ കുട്ടിക്ക് ആ പ്രായത്തിൽ താല്പര്യം അപ്പോൾ ആ പ്രായത്തിൽ ആ കുട്ടീനെ ആ മേഖലയിൽ വളർത്തിയെടുക്കാൻ നോക്കുക എൻ്റെ മോൾക്ക് ഒരു രണ്ട് വയസ്സൊക്കെ ആയ സമയത്ത് അവൾക്ക് ബുക്സിനോടായിരുന്നു താല്പര്യം സ്പെല്ലിങ്ങുകൾ നോക്കാനായിരുന്നു താല്പര്യം ക്രയോ ക്രയോൺസിനോടോ അല്ലെങ്കിൽ എഴുതുന്നോടോ അല്ലെങ്കിൽ പെൻസിലിനോടൊന്നും അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അങ്ങനെയുള്ള ബുക്സാണ് അവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ സ്പെല്ലിങ്ങുകൾ പെട്ടെന്ന് പഠിച്ചു അതുപോലെ വാക്കുകൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു തുടങ്ങി അവൾ മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് സ്പെല്ലിങ്ങുകൾ പഠിച്ചു തുടങ്ങി അവൾ സ്വയമായിട്ട് പഠിച്ചതാണ് ഞാൻ ഒരിക്കലും അവളെ കമ്പൽ ചെയ്തിട്ടില്ല അവൾ ബുക്ക് എടുത്ത് വെച്ച് അതിലെ സ്പെല്ലിങ്ങുകൾ വായിച്ച് അതെന്ത് വാക്കാന്ന് പറയും അതുപോലെ അങ്ങനെ തനിയെ തനിയെ അവൾ സ്പെല്ലിങ്ങുകൾ പഠിച്ചു തുടങ്ങി ഒരു മൂന്നര വയസ്സായപ്പോഴേക്കും അവൾ ചെറിയ ചെറിയ സെന്റൻസുകൾ തന്നെ വായിച്ചു തുടങ്ങി അങ്ങനെ ഇപ്പോൾ അവൾക്ക് നാല് വയസ്സുണ്ട് ഇപ്പം അവൾ അത്യാവശ്യം ഒരുവിധം എല്ലാവിധ സെന്റൻസുകൾ അവള് തനിയെ വായിക്കും ചെറിയ സ്റ്റോറികൾ അവൾ തന്നെ വായിക്കും അത് എനിക്ക് അവളുടെ കഴിവ് മനസ്സിലായി അവൾക്ക് സ്പെല്ലിങ്ങുകൾ വായിക്കാനും പഠിക്കാനും റീഡ് ചെയ്യാനും ആണ് അവളുടെ താല്പര്യം എന്നുള്ളത് എനിക്ക് ചെറുപ്പത്തിലേ മനസ്സിലായി അതുകൊണ്ട് ഞാൻ അവൾ ആ രീതിയിൽ വളർത്തി അപ്പോൾ അവൾക്ക് അതിൽ വളരെയധികം വിജയിക്കാൻ സാധിച്ചു അങ്ങനെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ കഴിവായിരിക്കും അത് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കടമ എന്ന് പറഞ്ഞാൽ ആ കഴിവെന്താന്ന് മനസ്സിലാക്കി അതിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ അവർക്ക് ഉണ്ടാവും അതാണ് ജീവിതത്തിൽ വിജയത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹവും ഒരു ബഹുമാനവും ഒരു അടുപ്പവും എല്ലാം തോന്നണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നല്ല മക്കളായിട്ട് നമ്മുടെ മക്കളെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ